ഹലോ ബഡീസ്, അപ്പോൾ പബ്ജി ഇന്ത്യയിൽ ബാനായതുകൊണ്ട് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണെന്നറിയാം. ഡോണ്ട് വറി ഗൈസ്, iOS ഡിവൈസിൽ പബ്ജി വീണ്ടും അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്ത് പബ്ജി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പബ്ജി അതിലുണ്ടാവില്ല. കാരണം ആപ്പ് സ്റ്റോറിൽ നിന്ന് അവർ അത് ഓൾറെഡി റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയെന്നല്ലേ, ഞാൻ പറയാൻ പോകുന്ന സിമ്പിൾ സ്റ്റെപ്സ് വെച്ച് പബ്ജി ഗ്ലോബൽ വെർഷൻ നിങ്ങൾക്ക് ഈസിയായി അപ്ഡേറ്റ് ഓർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങളുടെ ആപ്പ് സ്റ്റോർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ കൺട്രി ആൻഡ് റീജിയൻ സെലക്ട് ചെയ്യുക. ചേഞ്ച് കൺട്രി ഓർ റീജിയൻ, ഇതിലിപ്പോൾ നമ്മൾ കൺട്രി മാറ്റി കൊടുക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യുക. പേയ്മെൻറ്റ് മെത്തേഡ് നൺ സെലക്ട് ചെയ്യുക. പിന്നെ ഓൾറെഡി പേര് വന്നിട്ടുണ്ടാവും. സ്ട്രീറ്റ് എർവിങ് എന്ന് ടൈപ്പ് ചെയ്യുക. IRVING. സ്റ്റേറ്റ് ടെക്സാസ് സെലക്ട് ചെയ്യുക. സിപ് കോഡ് 75014. സിറ്റി എർവിങ് തന്നെ കൊടുക്കാവുന്നതാണ്. ഫോൺ നമ്പറായി എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. 123987 6543 അങ്ങനെ എന്തെങ്കിലും. ഇപ്പം നമ്മൾ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് കൊടുക്കുക. ഡൺ. ഇപ്പോൾ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പബ്ജി സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടോ അപ്പച്ചമാരെ, അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ അപ്ഡേറ്റിന് ശേഷമുള്ള പബ്ജി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മേക്കിംഗ് സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളിത് ഹെഡ്സെറ്റ് വെച്ച് തന്നെ കേൾക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയ്ക്ക് കിടിലാണ് ഇവരുടെ ഇൻട്രോ ഓഡിയോ. അപ്പോൾ പബ്ജി ഗ്ലോബൽ വെർഷൻ്റെ മെയിൻ സ്ക്രീനാണിത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന യൂസി ഔട്ട്ഫിറ്റ്സ് ഒന്നും പോയിട്ടില്ല, എല്ലാം അവിടെ തന്നെയുണ്ട്. ഇനി കൺട്രി മാറ്റിയിട്ടത് കൊണ്ട് ഇതിൽ MS കൂടുതലായിരിക്കും എന്ന് തോന്നുന്നവർക്ക് അത് കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഏഷ്യ സെർവറിൽ 43 MS ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റ, ബൈ ബൈ.